ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന റമക്ക് ഗൈസ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ 2022 ഇറങ്ങാനിരിക്കുന്ന ഒരു 5 150cc മോട്ടോർ സൈക്കിളിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്കമ്മിങ് 5 150cc മോട്ടോർ സൈക്കിൾസ് ആണ് ഈ ഒരു കണ്ടന്റ്. നമ്മളുടെ മോട്ടോർ സൈക്കിൾ റിവ്യൂസും മോട്ടോർ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ചാനലിനെ നോക്കിയതിനു ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടെന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ലിസ്റ്റിൽ ഫസ്റ്റ് ബൈക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയുടെ എക്സ്ട്രീം 160S എന്ന് പറയുന്ന മോഡലാണ്. അപ്പം എക്സ്ട്രീം 160R എന്ന് പറയുന്ന മോഡൽ നമുക്കറിയാം, ഒരു നേക്കഡ് സ്പോർട്സ് ബൈക്കാണ്. അപ്പം ആ ഒരു ബൈക്ക് നമുക്കറിയാം, അതിൻ്റെ തന്നെ ഒരു ഫ്രയേർഡ് മോട്ടോർ സൈക്കിളായിട്ട് വരുന്ന ഒരു ബൈക്കാണ് നമ്മുടെ എക്സ്ട്രീം 160S എന്ന് പറയുന്ന മോട്ടോർ സൈക്കിള്. നല്ല അഗ്രസീവായിട്ടുള്ള ലുക്സും കാര്യങ്ങളൊക്കെ കമ്പനി ഈ ഒരു വണ്ടിയിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ എൻജിൻസും ചില ചില പാർട്സുകളും നമ്മുടെ എക്സ്ട്രീം 160R വരുന്ന പാർട്സുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. 163cc സിംഗിൾ സിലിണ്ടർ 4-സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനായിട്ടാണ് ഈ ഒരു വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടിയുടെ പവർ ഫിഗേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 15.3 BHP പവറും 14 NM ടോർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കമ്പനി ഈ ഒരു വണ്ടിയിൽ കൊടുക്കുന്നത്. ഒരു 150 to 160 സെഗ്മെന്റിൽ ഇടയിൽ വെച്ചിട്ട് അത്യാവശ്യം കിട്ടാമെന്ന് വെച്ചിട്ടൊരു ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും നമുക്ക് ഈ വണ്ടിയുടെ ഒരു എക്സ്ഷോറൂം പ്രൈസും കാര്യങ്ങളൊക്കെ പറയുന്നത് പറയുമ്പോഴത്തേക്ക് ഏകദേശം 130,000 രൂപയാണ് നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് ഇപ്പം എക്സ്പെക്ട് ചെയ്യുന്നത്. 150 സെഗ്മെന്റിൽ ഇപ്പം ഏറ്റവും വലിയ കോമ്പറ്റീറ്ററായിട്ട് നിൽക്കുന്നത് നമുക്ക് R15 V4 ആണ് നമുക്ക് ഏറ്റവും നല്ലൊരു ബൈക്കായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പം ആ ഒരു വണ്ടിയിൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത്രയും കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ ആയിരിക്കും വണ്ടി ഇറങ്ങുന്നത്. അതായത് ഒരു ഫുള്ളി LED സെറ്റപ്പ് ആയിരിക്കും കമ്പനി വണ്ടിയിൽ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മീറ്റർ കൺസോളായിരുന്നാലും കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ABS അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു വണ്ടിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം എന്തായാലും ഈ ഒരു ലിസ്റ്റിൽ രണ്ടാമത്തെ ബൈക്ക് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ള മോസ്റ്റ് ഇന്ത്യയിലോട്ട് തന്നെ ഇറങ്ങാനിരിക്കുന്ന ഏറ്റവും മോസ്റ്റ് അവൈറ്റഡ് 150cc മോട്ടോർ സൈക്കിൾ എന്ന് പറയാം, നമ്മുടെ ഹോണ്ട CBR 150R ആണ് രണ്ടാമത്തെ മോട്ടോർ സൈക്കിള്. ഈ ഒരു വണ്ടിയുടെ ഒരു പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം CBR 150R പേറ്റൻറ്റും കാര്യങ്ങളൊക്കെ കമ്പനി ഇപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി എത്രയും പെട്ടെന്ന് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഹോണ്ടയും CBR 150R ഇറക്കുന്നതോടുകൂടി ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും ഇപ്പം 150 സെഗ്മെൻറ്റിൽ ടോപ്പിൽ നിൽക്കുന്ന R15 V4 ഒരു കോമ്പറ്റീഷൻ കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി ആയിരിക്കും കമ്പനി ഈ ഒരു വണ്ടിയും ഇറക്കാൻ പോകുന്നത്. 2017 കമ്പനി വണ്ടിയുടെ പ്രൊഡക്ഷൻ നിർത്തി ഈ ഒരു മോഡൽ ഇന്ത്യയിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തതാണ്. പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഈ ഒരു വണ്ടിയുടെ പുതിയ പുതിയ വേർഷൻസും പുതിയ ഫീച്ചേഴ്സ് വരുത്തിയിട്ടുള്ള വേർഷൻസും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല പോപ്പുലാരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ഒരു ലുക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വണ്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം, കയറി നോക്കിയാൽ മതി. അപ്പം പേറ്റൻറ്റും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിയുടെ ലോഞ്ചും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ലുക്ക് വൈസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ മെഷീൻ എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും ആ ഒരു ലുക്ക് വൈസ് എടുത്ത് നോക്കുമ്പോൾ. അപ്പം എന്തായാലും ഇന്ത്യയിൽ ഈ ഒരു വണ്ടി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സോടുകൂടിയൊക്കെ തന്നെ ആയിരിക്കും ഇറങ്ങുന്നത്. CBR 150R റീലോഞ്ച് ചെയ്യുമ്പോഴത്തേനും അത്യാവശ്യം നല്ലൊരു വണ്ടിനെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വണ്ടിയുടെ ലോഞ്ചൊക്കെ എപ്പോഴായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ഫെസ്റ്റിവൽ സീസണിലേക്കാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇന്ത്യയിലോട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്ത ഈ ഒരു ലിസ്റ്റിൽ മൂന്നാമത്തെ ബൈക്ക് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ യമഹയുടെ MT-15 ആണ്. ഇപ്പം കുറേ നാളായി ഡിസ്കണ്ടിന്യൂ ചെയ്തു, ഇപ്പോൾ ഷോറൂമുകളിൽ വണ്ടിയില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു വേർഷൻ 2 ആയിട്ട് കമ്പനി ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. അതായിരിക്കും എല്ലാം ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇപ്പം വണ്ടി എല്ലാ മോഡൽസും വിറ്റുപോയി നമുക്ക് പ്രീവിയസ് വേർഷൻ്റെ. എന്നിട്ട് ഇത്ര മാസങ്ങളായി വണ്ടി ഇപ്പം ഷോറൂമിലൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ എന്തായാലും അവർ റീലോഞ്ച് ചെയ്യുമ്പോഴത്തേനും അടുത്ത് തന്നെ അവർ ഷോറൂമിൽ വണ്ടി കൊണ്ടുവരുമ്പോഴത്തേനും ഒരു വേർഷൻ 2 ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സും കുറച്ച് അപ്ഗ്രേഡേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും കമ്പനി വണ്ടി ഇറക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് വണ്ടിയുടെ ഫ്രണ്ട് ലുക്കൊന്നും മാറാൻ ചാൻസ് ഇല്ല. മാറുന്നതെന്ന് പറയുമ്പോഴത്തേനും ചെറിയ ചെറിയ ഫീച്ചേഴ്സും പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. R15 V4 പറഞ്ഞ കണക്ക് ഒരു USD ഫോക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ നമുക്ക് മീറ്റർ കൺസോളിൽ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടായിരിക്കും നമുക്ക് MT-15 റീലോഞ്ച് ചെയ്യുന്നതും. അലുമിനിയം സിംഗാമും കാര്യങ്ങളൊക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 10,000 രൂപയുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കമ്പനി ഈ ഒരു വണ്ടിയിൽ കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ഈ ഒരു ലിസ്റ്റിലെ നാലാമത്തെ ബൈക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ യമഹയുടെ തന്നെ FCS V4 എന്ന് പറയുന്ന മോഡലാണ്. ഇപ്പം BS6 നോമിനോട്ട് ആക്കിയപ്പോഴത്തേനും FCS V4
എഫ് സി എസിൻ്റെ ഒരു പവറും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ഡിപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് വേർഷൻ 4 ഇറങ്ങുമ്പോഴത്തേനും അവർ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യണത് വണ്ടിയുടെ എൻജിൻ ട്യൂണിങ്ങിലായിരിക്കും. അപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എൻജിൻ ട്യൂണിംഗ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിക്ക് ഒരു പുതിയൊരു മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അപ്പം അപ്ഡേഷൻ്റെ ഭാഗത്ത് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു 5,000 to 10,000 രൂപയ്ക്കകത്തുള്ളൊരു അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെയാണ് യമഹ എഫ് സി എസ് V4 എന്ന് പറയുന്ന മോഡലിലും കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു വണ്ടിയുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോഞ്ചും കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഇപ്പം കൺഫേംഡ് അല്ല, ഒട്ടും കമ്പനിയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൺഫേം ആയിട്ടൊരു ഡേറ്റ് പറയാൻ പറ്റില്ല. എന്നാലും ഒരു മാർച്ച് ഏപ്രിൽ ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു വണ്ടി മാർക്കറ്റിലോട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അടുത്ത ഈ ഒരു ലിസ്റ്റിലെ 5th അവസാനത്തെയും ബൈക്കായ ഹോണ്ട CB150R ആണ്. അപ്പം കുറേ നാളായിട്ട് അറിയാം നമുക്ക് ഈ ഒരു വണ്ടി CB150R ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യാതൊരു ഒഫീഷ്യൽ കൺഫർമേഷനും കാര്യങ്ങളൊന്നും ഇതുവരെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. നമുക്കറിയാം ഒരു റെട്രോ ലുക്കിങ്ങിൽ വരുന്ന ഒരു സ്പോർട്സ് നേക്കഡ് ബൈക്കായിട്ടാണ് നമുക്ക് CB150R കാണാൻ കഴിയുന്നത്. അപ്പം ഈ ഒരു വണ്ടി CBR150R ഇറങ്ങുന്നതുകൊണ്ട് തന്നെ രണ്ടും ഒരേ പ്ലാറ്റ്ഫോമിലുള്ള ബൈക്കുകളായതുകൊണ്ടും CB150R ലോഞ്ച് CBR150R പിറകെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം രണ്ടും ഒരേ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. പിന്നെ മാർക്കറ്റിൽ ഇപ്പം വണ്ടി ഇറക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു വണ്ടി നല്ല രീതിയിലുള്ളൊരു സെയിൽസും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കും തന്നെ നമുക്ക് എടുത്ത് നോക്കുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് മനസ്സിലാവും. കാരണം ഒരു റെട്രോ ലുക്കിംഗ് മോട്ടോർസൈക്കിൾ ആണെങ്കിൽ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്ന ബൈക്കുകൾക്ക് കൂടുതൽ റെസ്പോൺസ് ഇപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ആൾക്കാരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. ഹോണ്ടയുടെ തന്നെ CB350 ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാരുടെ ഇടയിൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CB150R വരുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോഴത്തേനും ഒരു 150 സെഗ്മെൻറ്റ് നോക്കി നടക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും നമുക്ക് CB150R. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേനും CB150R വരുന്നത് CBR150R വരുന്ന സെയിം എഞ്ചിനാണ്. CB150R എഞ്ചിൻ സ്പെക് എടുത്ത് നോക്കുമ്പോഴത്തേനും നമുക്ക് സെയിം CBR150R വരുന്ന കണക്ക് തന്നെ ഒരു 149cc എഞ്ചിനായിരിക്കും വരുന്നത്. 17.1 PS പവറും 14.2 Nm ടോർക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും വരുന്നത്. 6-speed ഗിയർ ബോക്സ് റെഡി ആയിരിക്കും. CBR150R വരുന്ന സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമുക്ക് CB150R കമ്പനി ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു 5 bikes നമുക്ക് ഉടനെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഒരു മാർച്ച് ഏപ്രിൽ ടൈമിലൊക്കെ തന്നെ നമുക്ക് ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്. ഇൻസ്റ്റയിലും കയറി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തതിനു ശേഷം നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് അയക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയിലാണ്. അടുത്തൊരു വീഡിയോയിലായിരുന്നു. സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ബൂം.